ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ, കുപ്പികളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ കാര്യമില്ല, പച്ചക്കറികൾ ഈ ചൂട് സമയത്തും നമുക്ക് വാടാതെയും ചീഞ്ഞു പോകാതെയൊക്കെ നല്ല ഫ്രഷോടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും നമുക്കറിയാം ഈ ചൂട് സമയത്ത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക? അതുപോലെ ഈ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പയർ എങ്ങനെയാണ് കട്ട് ചെയ്യുക? നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഇഡ്ഡലി മാവ് കൊണ്ട് കല്ല് പോലെ ഇഡ്ഡലി ഇരിക്കുമല്ലേ, അപ്പോൾ സോഫ്റ്റ് ആകാനുള്ള ടിപ്സും ഒക്കെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത്. ഇതുപോലുള്ള പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയരുത്, നമുക്ക് വീട്ടിൽ ഒരു നല്ല ഗാർഡൻ തന്നെ ആക്കി മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പൈപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് ചുളിഞ്ഞൊക്കെ കിടക്കും അല്ലേ, എത്ര നമ്മൾ വൃത്തിയാക്കിയിട്ടാലും. അപ്പോൾ എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ടിപ്സും കാണിക്കുന്നത്. നമുക്ക് ഒന്ന് പോകാം വീടിലോട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് കുപ്പികളുകൊണ്ട് പച്ചക്കറികൾ സൂക്ഷിച്ച് വെക്കുക? അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് 4 കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എത്രയുണ്ട് കുപ്പി അത്ര എടുക്കാവേ. അപ്പോൾ അത് ഏറ്റവും മേളത്തെ പോർഷൻസ് ഞാനൊന്ന് പകുതി വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമുക്ക് ആ വട്ടം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് റൗണ്ട് ആയിട്ട് ഇതുപോലെ ഇരിക്കണം, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം, ഒരേ ഷേപ്പിൽ തന്നെ എല്ലാം. ഞാനത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം ഓരോ കുപ്പിയിലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മൾ എന്ത് ഐറ്റമാണ് ഇടുന്നത് അത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തക്കാളിയാണ് ഇടുന്നത്. അപ്പോൾ ആ തക്കാളി എത്രയുണ്ട് ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ദേ 3 തക്കാളിയാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൻ്റെ കാര്യമില്ല, അതുപോലെ കറണ്ട് ചാർജിൻ്റെയും കാര്യമില്ല, നമുക്ക് ചീയാതെയും വാടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ, പെട്ടെന്ന് തന്നെ തക്കാളിയും പച്ചക്കറികളൊക്കെ നമുക്ക് ചീത്തയായി പോവും. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഫ്രഷോടെ തന്നെ തക്കാളി ഇരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെയും കാര്യമില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ക്യാരറ്റാണ് അത് അടുത്തതായിട്ട് ഇട്ട് വെക്കുന്നത് കേട്ടോ. ക്യാരറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് വെക്കാം. നമുക്കറിയാം കടകളിലൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന ചിലരൊക്കെ ഭരണികളിൽ വെള്ളം ഒഴിച്ചിട്ട് ക്യാരറ്റ് ഇട്ട് വെക്കാറുണ്ടല്ലേ, നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചീത്തയാകാതിരിക്കാനാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ഐഡിയയാണ്. അതിനുശേഷം നമുക്കറിയാം ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാരങ്ങ തന്നെയാണ്. അപ്പോൾ നാരങ്ങയും പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും ചെയ്യും, അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാലും എങ്ങനെയാണെങ്കിലും ചീത്തയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നല്ല ഫ്രഷോടെ തന്നെ ഇരിക്കാം. പിന്നെ നമുക്ക് എല്ലാ കറികളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മല്ലിയിലയൊക്കെ, മല്ലിയില, അതുപോലെ ബിരിയാണിയിൽ പുതിന ഇലയൊക്കെ. അതും പെട്ടെന്ന് തന്നെ ചൂട് സമയത്ത് വാടിപ്പോകാറാണ് പതിവ്. അതും നമുക്കിത് ഈ നമ്മളുടെ ആ വേര് ഒന്ന് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ കുപ്പിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ഇതും നമുക്ക് ഫ്രഷോടെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരിക്കും കേട്ടോ, ചീത്തയാകത്തില്ല. അപ്പോൾ ഇനി ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് കുപ്പികൾ നമുക്കറിയാം നമ്മൾ എടുത്ത് കളയുന്നതാണ്. അത് കളക്ട് ചെയ്ത് വെച്ചാലും നമുക്ക് ഇതുപോലെ തന്നെ ഉപകാരപ്പെടും. ഞാൻ പുതിന ഇലയും ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. അത് നമുക്ക് ഫ്രഷോടെ തന്നെ കിള്ളിയെടുക്കാവുന്നേ ഉള്ളു ഇതിൽ തന്നെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രം മതി. ഇലകളൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നേ ഉള്ളൂ ഈ ചൂട് സമയത്തും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള പച്ചക്കറികൾ നമുക്ക് ഇങ്ങനെ കുപ്പിയിലാക്കി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതായത് നോക്കിയ കുമ്പളങ്ങ മത്തങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും അല്ലേ, ചീത്തയാകുന്ന സാധനമാണ് മത്തങ്ങയൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് ചീത്തയാകാതിരിക്കാനായിട്ട് ഒരു ഐഡിയയാണ് കാണിക്കുന്നത്. കുറച്ച് കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് നനച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞ ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കണേ. നമ്മൾ മുറത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് കവർ ചെയ്ത് നല്ലപോലെ ഒന്ന് വെച്ചാൽ ആ ഈർപ്പം കൊണ്ട് ചീത്തയാകാതിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ ചൂട് സമയത്തും കേടാകാതിരിക്കും. അതുപോലെ തന്നെ കിഴങ്ങ് നമുക്കിത് മുള വരാതിരിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടക്ക് വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ചീത്തയാകാതെയും അതിന് മുള വരാതിരിക്കും. അപ്പോൾ നല്ലൊരു ഐഡിയയാണ്, ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി പൊളിക്കുക എന്നുള്ളൊരു പ്രധാന ജോലി തന്നെയാണല്ലേ, പാടുള്ള ജോലി തന്നെയാണ്. അപ്പോൾ അതായത് നമ്മളിതുപോലെ പിച്ചാത്തി വെച്ച് ഒന്ന് അടത്തിയെടുത്ത് പിന്നെ നമ്മളത് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ കൈയും അതുപോലെ തന്നെ പിച്ചാത്തിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയും കൂടും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം. അത് ഞാൻ ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളി ആ കൂടിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളുടെ ഇതുപോലുള്ള അരിപ്പയുണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള അരിപ്പയുണ്ടല്ലോ പ്ലാസ്റ്റിക്, നമുക്ക് അല്ലാതെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള അരിപ്പ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും, നമ്മളുടെ വെളുത്തുള്ളി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആ കൂടിൽ വരും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന്
തട്ടിക്കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് പൊളിച്ചെടുക്കണം. അപ്പോൾ അത് ഇപ്പം എല്ലാം ഒന്ന് വേറിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ആ അരിപ്പയുടെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി നമ്മൾ അടിക്കേണ്ട കാര്യമില്ല, അപ്പോൾ ചതഞ്ഞ് പോവും. വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വെളുത്തുള്ളി തൊലി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമുക്ക് കൂടുതൽ കിട്ടുന്നതും വലിയ സൈസ് വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഇത് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ആ തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുത്താൽ മാത്രം മതി. ഏകദേശം എല്ലാം വിട്ട് കിടക്കുവാണ്, കണ്ടില്ലേ? അപ്പോൾ ഇത് നല്ലൊരു ഐഡിയയാണ്. നമുക്ക് കൂടും എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള കവറുകൾ കാണുമല്ലോ, കവറും അതുപോലെ തന്നെ അരിപ്പ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ വെളുത്തുള്ളി നമുക്ക് പൊളിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ പയർ എങ്ങനെയാണ് അരിഞ്ഞെടുക്കുക, ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്ക് പയർ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കുക. അതിനായിട്ട് നമുക്ക് റബ്ബറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയുള്ള ഒരു റബ്ബർ എടുത്തിട്ട് ഒന്ന് അതിലൊന്ന് ഇറക്കിയിട്ടിട്ട് ശേഷം ഒന്ന് ബാക്കിലോട്ടൊന്ന് ഇറക്കിയിടണം എത്രയാണ് നമുക്ക് അരിയേണ്ട ഭാഗം. അപ്പോൾ ഏറ്റവും ടോപ്പിലത്തെ ഭാഗം നമുക്ക് കളഞ്ഞിട്ട് ഈസി ആയിട്ട് തന്നെ ഒരേ വലിപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നമ്മളുടെ സമയം ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഓരോന്ന് നമുക്ക് അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല, ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് അരിഞ്ഞും കിട്ടും. അപ്പോൾ റബ്ബറിട്ട് നമുക്കിതുപോലെ തന്നെ ബീൻസോ അതുപോലെ തന്നെ വെണ്ടയ്ക്കയോ അതുപോലെ പയറോ ഒക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് കേട്ടോ. വെണ്ടയ്ക്ക ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഷേപ്പിന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ദേ ഇതുപോലെ എല്ലാം ഒരേ വലിപ്പത്തിലാണ് വന്നേക്കുന്നത്. ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഈ റബ്ബർ ഉണ്ടെങ്കിൽ ഇനി ആരും കളയരുത്, ഈസി ആയിട്ട് തന്നെ നമ്മളുടെ പച്ചക്കറികളൊക്കെ അരിയാനായിട്ട് ഉപകരിക്കും. അതുപോലെ നമുക്ക് എപ്പോഴും നമുക്ക് വേപ്പില ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് കിള്ളിക്കിള്ളി എപ്പോഴും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ആവശ്യത്തിനുള്ള വേപ്പില എടുത്തിട്ട് ചെയ്യേണ്ട, ചീത്തയാകാതിരിക്കാനായിട്ട് ഇതുപോലുള്ളൊരു കുപ്പിയുടെ ബോട്ടിലാണ് വേണ്ടത്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഇനിയിപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിയാലും ഒത്തിരി കുറച്ചധികം മേടിച്ചിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ഇലയാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ കുപ്പി ഉള്ള ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിനെക്കാട്ടി ഏറ്റവും നല്ലത് ചില്ലി ബോട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചാൽ നമ്മളുടെ വേപ്പില ചീത്തയാകാതെ അഴുകാതെ ഒക്കെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അടുത്ത് നമുക്കിത് ഇതുപോലുള്ള നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൂട്ടിയിട്ട് ഇതുപോലുള്ള പൈപ്പൊക്കെ. അപ്പോൾ ആ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വീട്ടിൽ സ്ഥലമില്ലാത്ത ചെടികളോട് ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും മിക്കവരും. അപ്പോൾ സ്ഥലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡൻ തന്നെ ആക്കി മാറ്റാം. അവിടെ തന്നെ ഞാൻ ആ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്ത് വേണം. അപ്പോൾ നമ്മളുടെ ആ നടുഭാഗം നോക്കി ഫുള്ളായിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത പോർഷൻസ് വേണ്ട, നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എൻഡ് ഗ്യാപ്പാണ്, രണ്ട് സൈഡിലും വെച്ച് കൊടുത്താൽ മാത്രം മതി. എൻഡ് ഗ്യാപ്പ് രണ്ട് സൈഡിലും വെച്ച് കൊടുത്ത ശേഷം നടുക്ക് നമുക്ക് വളവോ മണ്ണോ ഇട്ടിട്ട് ചെടി നമുക്ക് നട്ടിട്ട് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ രണ്ട് വശത്ത് എൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് വേണം വെക്കാനാണ്. എന്നാലും നമുക്ക് നല്ലപോലെ വെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ആരും പൈപ്പൊന്നും കളയരുത്, നല്ലപോലെ തന്നെ നമ്മളുടെ വീട് ഒരു ഗാർഡനാക്കി തന്നെ മാറ്റാം കേട്ടോ. നല്ലൊരു ഐഡിയയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഇഡ്ഡലി മാവ് ചിലപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും കല്ല് പോലെ ഇരിക്കുമല്ലേ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആകാനായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. ഞാൻ ദേ ഒരു കവർ മാവ് ഒഴിച്ച് പാത്രത്തിലാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച്, മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒഴിച്ച് കൊടുക്കണം. ആ മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇടണേ. ഓൾറെഡി ഉപ്പുണ്ടെങ്കിൽ ഒരു പിഞ്ച് കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടണം. ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണേ. എന്നാലേ ആ വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി ചുട്ടാൽ നല്ല, എത്ര നമുക്ക് പുറത്തുനിന്ന് മേടിച്ച മാവാണെന്ന് കൂടെ പറയില്ല, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഐഡിയയാണ്. പെട്ടെന്നൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കല്ല് പോലെയാണ് ഇരിക്കുക എപ്പോഴും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി പെട്ടെന്ന് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് നമുക്ക് വരാനായിട്ട്, ഒട്ടിപ്പിടിക്കാതെ വരാനായിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മളെടുക്കുന്ന ആ സ്പൂണൊന്ന് മുക്കിയിട്ട് ശേഷം നമുക്ക് ഇഡ്ഡലി ഒന്ന് എടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകി വരികയും ചെയ്യും, അടിയിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ അതും നല്ലൊരു ഐഡിയയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ പുറത്ത് ചാടിയൊക്കെ വരുമല്ലേ, അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനുള്ളൊരു ഐഡിയയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ മൂടിയുടെ ആ നമുക്കറിയാം വാഷറിൻ്റെ ചുറ്റും ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം അടച്ച് നമുക്ക് ഇത് വേവിച്ചെടുത്താൽ എത്ര വിസിൽ വന്നാലും നമുക്കിത് ഒരു തുള്ളി പുറത്ത് ചാടില്ല, അതുപോലെ നമ്മളുടെ സ്റ്റവ് ഒന്നും കേടാവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്കറിയാം
നമുക്കിത് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയാകും. അപ്പം നല്ലപോലെ തന്നെ ഒന്ന് ഉണക്കി ആ മൂട് ഭാഗം നമുക്ക് നേരെ വെച്ചിട്ട് ഒന്ന് ഉണക്കി നമുക്കിതുപോലെ തന്നെ പേപ്പറൊക്കെ ഇട്ട ശേഷം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുക. പ്ലാസ്റ്റിക് പേപ്പർ ഇടരുത്, നല്ല നമ്മളുടെ ഈ പേപ്പർ തന്നെ ഇട്ടിട്ട് ഒന്ന് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ചീത്തയാകാതിരിക്കുക. അപ്പം നമുക്ക് ഉള്ളതാണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോണതാണ് ചായ തിളച്ച് പുറത്തോട്ട് ചാടിപ്പോലെ അല്ലേ. അപ്പം നമ്മളുടെ അശ്രദ്ധ തന്നെയാണത്. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ഒരു സ്പൂണ് ഇട്ട് ശേഷം ഇതുപോലെ ഒരു നമുക്കറിയാം ഇതുപോലെ ഒരു ക്ലിപ്പ് കൂടി ഇട്ട് വെച്ചാൽ നമ്മളുടെ കൈയും പൊള്ളില്ല. അപ്പോൾ ആ ക്ലിപ്പിൽ നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ആ സ്പൂണൊന്ന്. അപ്പോൾ ചായ പുറത്തേക്ക് തിളച്ച് പോകില്ല, നല്ലൊരു ഐഡിയയാണ്. നമ്മളിനി വെച്ച് മറന്നു പോയാലും ആ ചായ പുറത്തേക്ക് പോകില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എപ്പോഴും നമ്മളുടെ ബെഡ്ഷീറ്റ് ഇതുപോലെ തന്നെ അലങ്കോലമായിട്ട് കിടക്കുമല്ലേ, അവരെ തുള്ളിച്ചാടി എപ്പോഴും ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പം നമുക്ക് പിള്ളേർ നമുക്ക് ഇതിൻ്റെ പുറത്ത് എത്ര ചാടിക്കളിച്ചാലും ഇളകി വരാതിരിക്കാനായിട്ട്, ബെഡ്ഷീറ്റ് ഇളകി വരാതിരിക്കാനായിട്ട് ഒരു ഐഡിയയാണ് കാണിക്കുന്നത്. ആ സൈഡ് വശം ഉള്ളിലേക്കെല്ലാം ഒന്ന് ആക്കുക കേട്ടോ. അതിനുശേഷം ബാക്കി വരുന്ന പീസാണ് ഈ കാണുന്നത്. ആ പീസ് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന ശേഷം ഏറ്റവും അടിയിലത്തെ ഭാഗം ഉള്ളിലേക്കാക്കുക. നമ്മൾ പൊക്കി വെച്ചിരിക്കുന്ന ടോപ്പിലെ ഭാഗം താഴത്തേക്ക് തന്നെ ഇറക്കി വെക്കുക. അപ്പം നല്ലൊരു ഐഡിയയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം. താങ്ക് യു.